തെന്നിന്ത്യൻ സിനിമാ നടി ഖുഷ്ബുവാണ് സമൂഹ മാധ്യമങ്ങളിലെ താരം. കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് ചേക്കേറിയ നടി ഖുഷ്ബു വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം ബി ജെ പി അംഗത്വമെടുക്കുന്ന വേളയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് നടി വിവാദ പ്രസ്താവന നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തകരെല്ലാം മാനസിക വൈകല്യമുള്ളവരാണെന്നായിരുന്നു ഖുഷ്ബുവിൻ്റെ പ്രസ്താവന. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. തമിഴ്നാട്ടിലെ ഒരു സംഘടന ഖുഷ്ബുവിനെതിരെ സംസ്ഥാനത്തെ 30 പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ വക്താവായിരുന്ന ഖുഷ്ബു സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് കൈമാറിയ ശേഷമാണ് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് രാജിവെക്കുന്ന സമയത്ത് ഖുഷ്ബു പറഞ്ഞിരുന്നത്. ജനസമ്മതിയില്ലാത്ത ചിലരാണ് പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അതിനാലാണ് തന്നെ പോലുള്ളവർ തഴയപ്പെട്ടതെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മത്സരിക്കാൻ സീറ്റ് നൽകാത്തതിൽ കുറച്ച് നാളുകളായി ഖുഷ്ബു കോൺഗ്രസുമായി അകന്നു കഴിയുകയായിരുന്നു. അടുത്ത വർഷം നടക്കുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഖുഷ്ബുവിൻ്റെ ഈ ചുവടുമാറ്റം. എന്നാൽ ഖുഷ്ബുവിൻ്റെ കാലുമാറ്റം പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് ഇന്ന് കൂടുമാറി ശത്രുപാളയത്തിൽ എത്തിയിട്ട് എന്തും പറയാമെന്ന ഖുഷ്ബു കരുതിയെങ്കിൽ ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലെന്നാണ് പഴമൊഴി. കോൺഗ്രസിന്റെ സൈബർ പോരാളികൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാനിരുന്നതാണ്. അപ്പോഴാണ് ഖുഷ്ബുവിന്റെ പ്രസ്താവന എത്തിയത്. കിട്ടിയ പാടെ സൈബർ പോരാളികൾ പണി തുടങ്ങി. ഒടുവിൽ ഖുഷ്ബുവിനെ കൊണ്ട് മാപ്പു പറയിപ്പിച്ചു. പ്രതിഷേധം വ്യാപകമായതോടെയാണ് ക്ഷമാപണം നടത്തിയത്. അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. രണ്ട് വാക്യങ്ങൾ തെറ്റായി ഉപയോഗിക്കേണ്ടി വന്നതിൽ വളരെ ഖേദമുണ്ട് എന്നായിരുന്നു ഖുഷ്ബു പറഞ്ഞത്. ബി ജെ പി പാളയത്തിൽ എത്തിയ ഖുഷ്ബു പൊടുന്നനെ ഇന്നലെ വരെയുള്ള എല്ലാം മറന്നു. ബി ജെ പിക്കാരെ സന്തോഷിപ്പിക്കാൻ കോൺഗ്രസ്സുകാരെല്ലാം മാനസിക വൈകല്യമുള്ളവരാണെന്ന് തട്ടിവിട്ടത് അങ്ങനെയാണ്. ഇത് കേട്ടപ്പോൾ ആദ്യം ബി ജെ പിക്കാർക്ക് സന്തോഷം തോന്നിയെങ്കിലും അടുത്ത നിമിഷം അവർക്കും തോന്നി അധിക പ്രസംഗമാണെന്ന്. ഈ പ്രസ്താവനയ്ക്ക് അനുകൂലമായി അവർ ഒരക്ഷരം മിണ്ടിയില്ല. സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബി ജെ പി സൈബർ ടീം ഏറ്റെടുക്കുന്നതാണ്. പക്ഷേ അവർ മൗനം പാലിച്ചു. ഇതും കൂടി ആയപ്പോൾ ഖുഷ്ബുവിന് മനസ്സിലായി പന്തികേടായെന്ന്. ഇത് സിനിമയല്ല, കളി കാര്യമാണ് എന്ന് ഇനിയെങ്കിലും ഖുഷ്ബു ഓർത്താൽ നന്ന്.